യു എന്നിലെ പാകിസ്ഥാന്റെ ആരോപണം കെട്ടിച്ചമച്ചത്, നിലപാട് വ്യക്തമാക്കി ഇന്ത്യ. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്ന് ഇന്ത്യ. കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയം മാത്രമാണെന്ന് കിഴക്കനേഷ്യയുടെ ചുമതലയുള്ള ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിജയ് താക്കൂർ സിംഗ് യു എൻ മനുഷ്യാവകാശ കൌൺസിലിൽ വ്യക്തമാക്കി. ആഭ്യന്തര വിഷയത്തിൽ മറ്റൊരു രാജ്യം ഇടപെടുന്നത് ഒരു രാജ്യത്തിനും അംഗീകരിക്കാനാകില്ല. ജമ്മുകശ്മീരിൽ തുല്യതയും നീതിയും ഉറപ്പുവരുത്താനാണ് കശ്മീർ വിഭജിച്ചതും ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതും. കശ്മീരിലെ ലിംഗവിവേചനം അവസാനിപ്പിക്കാനും മനുഷ്യാവകാശങ്ങൾ ഉറപ്പുവരുത്താനും ഇതിലൂടെ കഴിയുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഭീകരവാദികളെ പണവും പിന്തുണയും കൊടുത്ത് വളർത്തുന്നവരാണ് യഥാർത്ഥ മനുഷ്യാവകാശ ലംഘകർ. മനുഷ്യാവകാശത്തെക്കുറിച്ച് സംസാരിക്കാൻ പാകിസ്ഥാന് അവകാശമില്ല. അസമിലെ പൌരത്വ പട്ടിക തയ്യാറാക്കുന്നത് സുപ്രീംകോടതി മേൽനോട്ടത്തിലെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഇന്ത്യ എടുത്തത് പാർലമെന്റിന്റെ അധികാരപരിധിയിലുള്ള തീരുമാനം. തീർത്തും സുതാര്യവും വിവേചനഹിതവുമായ നിയമപ്രക്രിയയാണ് പൌരത്വ രജിസ്റ്ററിൽ നടന്നതെന്നും ഇന്ത്യ പറഞ്ഞു. കശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയം മാത്രമല്ലെന്നും ആഗോള ശ്രദ്ധയും ഇടപെടലും ആവശ്യമുള്ള മേഖലയാണെന്നുമാണ് പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹ്മൂദ് ഖുറേഷി കൌൺസിലിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞത്. തീവ്രവാദത്തെ അടിച്ചമർത്താൻ എന്ന പേരിൽ ഇന്ത്യ നടത്തുന്നത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണെന്നും ഖുറേഷി ആരോപിച്ചിരുന്നു. മലയാളത്തിനായി സർക്കാർ. PSC ചോദ്യപേപ്പർ മലയാളത്തിലും വേണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ PSCയുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും. സെപ്റ്റംബർ 16 തിങ്കളാഴ്ച PSCയുമായി ചർച്ച നടത്താനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനം. മലയാളത്തിൽ ചോദ്യപേപ്പർ വേണമെന്ന വിഷയം PSC അധികൃതരുമായി സംസാരിക്കുമെന്ന് സെപ്റ്റംബർ 7 ചേർന്ന ഔദ്യോഗിക ഭാഷാ ഉന്നതതല യോഗത്തിൽ മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. എന്നാൽ മുഹറം, ഓണം, രണ്ടാം ശനി തുടങ്ങി ഈ മാസം 15 വരെ അവധി ദിവസങ്ങളായതിനാലാണ് ചർച്ച നീണ്ടത്. അടുത്ത പ്രവൃത്തി ദിവസം സെപ്റ്റംബർ 16 തന്നെ വിഷയത്തിൽ ചർച്ച നടക്കും. അതേസമയം ക്ഷേമ പെൻഷനുകളും ദുരിതാശ്വാസകർക്കായുള്ള തുകകളും കൃത്യമായി സർക്കാർ നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായുള്ള കേന്ദ്ര സഹായം നാമമാത്രമായിരുന്നു. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 1477.92 കോടി രൂപ ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകാനുണ്ടായിരുന്നു. അത് പൂർണ്ണമായി കൊടുത്തു തീർത്തുവെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കഴിഞ്ഞ 3 വർഷം കൊണ്ടാണ് 18171 കോടി രൂപയാണ് വിവിധ ക്ഷേമ പെൻഷനുകളായി നൽകിയത്. ഖജനാവ് നിറഞ്ഞ കവിന് ഒഴുകിയതുകൊണ്ടല്ല, മറിച്ച് പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ട പണം അവരുടെ അവകാശമാണ്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ സർക്കാർ ജാഗ്രത പുലർത്തുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രചരണത്തിന് ജോസഫ് എത്തും. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി ജോസ് ടോമിന്റെ പ്രചരണത്തിനായി PJ ജോസഫ് എത്തുമെന്ന് UDF കൺവീനർ ബെന്നി ബെഹനാൻ പറഞ്ഞു. അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ UDF ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതായും ബെന്നി ബെഹനാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തിരുവോണത്തിന് ശേഷം രണ്ടാംഘട്ട പ്രചരണം ആരംഭിക്കും. PJ ജോസഫ് അടക്കം എല്ലാ UDF നേതാക്കളും പ്രചരണത്തിൽ പങ്കെടുക്കും. പാലായിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും ബെന്നി ബെഹനാൻ അറിയിച്ചു. കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പാലായിൽ പ്രചരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്ന PJ ജോസഫിനെ അനുനയിപ്പിക്കാൻ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം. കോട്ടയം DCCയിൽ നടന്ന ചർച്ചയിൽ ജോസഫ് വിഭാഗത്തെ പ്രതിനിധീകരിച്ച് മോൻസ് ജോസഫ്, TU കുരുവള, ജോയ് എബ്രഹാം എന്നിവർ പങ്കെടുത്തു. കയ്യബദ്ധത്തിന് കേസ്. ഇടുക്കി രാജമലയിൽ ഓടുന്ന ജീപ്പിൽ നിന്ന് കുഞ്ഞു തെറിച്ചു വീണ സംഭവത്തിൽ മാതാപിതാക്കൾക്കെതിരെ കേസ്. മൂന്നാർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അശ്രദ്ധമായി കുഞ്ഞിനെ കൈകാര്യം ചെയ്തതിന് ജുവനായൽ ജസ്റ്റിസ് നിയമപ്രകാരം. കുഞ്ഞിന്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്തം. എന്നാൽ ഇക്കാര്യത്തിൽ മാതാപിതാക്കൾ വീഴ്ച വരുത്തിയെന്നും പോലീസ്. കേസെടുത്തത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണെങ്കിലും മാതാപിതാക്കൾക്കെതിരെ പോലീസ് തിടുക്കത്തിൽ നടപടി സ്വീകരിച്ചേക്കില്ല. സംഭവത്തിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കൂ. കുഞ്ഞിന്റെ അമ്മ ചില മരുന്നുകൾ കഴിച്ചിരുന്നതായും അതിനാൽ ഉറങ്ങിപ്പോയെന്നുമാണ് മാതാപിതാക്കൾ പോലീസിന് നൽകിയ മൊഴി. ഫ്ളാറ്റുകൾ പൊളിക്കാൻ നഗരസഭ. മരടിലെ ഫ്ളാറ്റുകൾ പൊളിക്കാനുള്ള നടപടികളുമായി നഗരസഭ മുന്നോട്ട്. ജെയിൻ ക്വാറൽ ഫ്ളാറ്റിലെ താമസക്കാർക്ക് നഗരസഭ ഒഴിഞ്ഞുപോകൽ നോട്ടീസ് നൽകി. 5 ദിവസത്തിനകം ഒഴിഞ്ഞുപോകാനാണ് നോട്ടീസ് നൽകിയത്. ഇന്ന് ചേർന്ന നഗരസഭാ കൌൺസിൽ യോഗത്തിന് ശേഷമാണ് തീരുമാനം. ഫ്ളാറ്റ് പൊളിച്ച് മുഖ്യ അജണ്ടയായ ചർച്ചയിൽ കൌൺസിൽ അംഗങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ സർക്കാരിനെ അറിയിക്കുമെന്ന് യോഗത്തിന് ശേഷം ചെയർപേഴ്സൺ TH നദീറ പറഞ്ഞിരുന്നു. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. ഹെഡ്ലൈൻസ് കാണാം രാവിലെ 9:55. ശുഭരാത്രി.